ഞാനിവിടെ സ്പോട്ട് ഫോട്ടോഗ്രാഫിക്ക് വന്ന് മത്സരിക്കും. ഞാനിവിടെ സ്പോട്ട് ഫോട്ടോഗ്രാഫിക്ക് വന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ എന്ത് പ്രശ്നം നമുക്ക് അറിയണത്. പക്ഷെ സ്പോട്ട് ഫോട്ടോഗ്രാഫിക്ക് വന്നിട്ട് മത്സരിച്ചു അഞ്ച് പടം കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. വിഷയം എന്താണെന്ന് വെച്ചാൽ കലോത്സവത്തില് വർണ്ണ കാഴ്ച വന്ന വിഷയം എന്നത്. ഓക്കെ, ഇവിടെ മെയിൻ സ്റ്റേജ് വന്നിട്ടാണ് എല്ലാവരും പിക്ചർ എടുത്തത്. എല്ലാവരും വന്ന് പിക്ചർ എടുത്ത് പോയി. എല്ലാവരും വൈകുന്നേരം നാലരയ്ക്ക് സബ്മിറ്റ് ചെയ്യണം. ഞാൻ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് നാലേ കാലം സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അഞ്ച് പടം എടുത്തു. ഞങ്ങൾക്ക് എൻട്രി ലെവൽ ക്യാമറ ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. വലിയ എന്റെ പേര് ഉമേഷ് എന്നാണ്. എത്തം കോളേജ് ചെമ്പൈന്നാണ് പഠിക്കുന്നത്. ഇവിടെ ബേസ് മോഡൽ ക്യാമറ ബേസ് മോഡൽ ഒരു 10-30,000 രൂപയുടെ നോർമൽ എൻട്രി ലെവൽ ക്യാമറ ആയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഇവിടെ ഓരോരുത്തരും വന്ന് മത്സരിച്ച 70, 5D, Mark 4, Mark 2 ഒക്കെ എടുത്തിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. നിക്കോൺ 850 ഒക്കെ യൂസ് ചെയ്ത പിള്ളേരുണ്ട്. USM ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വെറും STM ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വേണ്ട. അവർ കഴിഞ്ഞ വർഷം വരെ ഇത്ര വരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്ര ക്വാളിറ്റി വരെ ക്യാമറ ഇത്ര MB റെസൊല്യൂഷൻ ഉള്ള ക്യാമറ വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തോ ആവട്ടെ, ഓക്കെ, ക്രിയേറ്റിവിറ്റി ലെവൽ ഫോട്ടോഗ്രാഫി ആരുടെ അണ്ണാമിന്റെ കൊരങ്ങന്റെ പൂപാലിട്ടിട്ട് കാര്യമല്ലല്ലോ, അത് ഉപയോഗിക്കണം അറിയട്ടെ. അപ്പൊ ആരുടെ അപ്പൊ മത്സരം കഴിഞ്ഞ് കൊടുത്തു. റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്കൊരു തേർഡ് എങ്കിലും കിട്ടും. കാരണം ഞാൻ ആ രീതിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, എനിക്ക് തേർഡ് എങ്കിലും കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വന്ന റിസൾട്ട് വെക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഫസ്റ്റും ഇല്ല, സെക്കൻഡും ഇല്ല, തേർഡും ഇല്ല. എന്നിട്ട് ഞാനിവിടെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എത്രയോ നല്ല പിക്ചർ ആയിരിക്കും എടുത്ത് എന്ന് കാണാൻ. ഞാൻ മീഡിയ സെന്ററിൽ പോയിട്ട് അവരോട് ചോദിച്ചു എനിക്ക് ആ പിക്ചർ ഒന്ന് കാട്ടി തരണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എടുത്ത് കണ്ടിട്ട് ഞാനങ്ങ് എന്താ പറയാ, നമ്മളൊക്കെ വിഡ്ഢികളാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എടുത്ത പിക്ചേഴ്സ് ഞാൻ ആദ്യം കാണിക്കാം. ഇത് ഞാൻ എടുത്ത ഒന്നാമത്തെ പിക്ചർ ആണ്, കൊടുത്ത 5 ഒന്നാമത്തെ പിക്ചർ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ ഇതാണ്, കണ്ടോ? ഓക്കെ, തേർഡ് പിക്ചർ കാണിച്ചതാ. ഇത് ക്രൗഡ് എടുത്ത 5 പിക്ചർ കൊടുക്കണം. ഓക്കെ, മറ്റേ ഫോട്ടോ കണ്ടോ? ഇത് 4th പിക്ചർ. എനിക്ക് ഇതിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൽ കിട്ടുമെന്ന് നല്ല വിശ്വാസം ഉണ്ട്. ആ മൈമില് മേക്കപ്പ് ഇടുന്ന കുട്ടിക്ക് കണ്ണാടി പിടിച്ചു കൊടുക്കുകയാണ്. ആ കണ്ണാടി പിടിച്ചു കൊടുക്കുന്ന ടൈമില് അയാളുടെ കണ്ണും മൂക്കും വായും മറ്റേ ആ പിടിച്ചു കൊടുക്കുന്ന ആളുടെ ആ ലെവലിൽ ആ ആംഗിളിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. അപ്പൊ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ഓക്കെ, നോക്കൂ ഈ ഫോട്ടോ ഞാൻ എടുത്ത. ഇവിടെ ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് ക്യാമറ അവരെല്ലാം കണ്ടതാ. ഞാനിവിടെ മെനഞ്ഞാന്ന് വിഷയം ഉണ്ടാക്കിയ ടൈമിൽ അവരെല്ലാരും പറഞ്ഞു അപ്പീൽ കൊടുക്കും ഉറപ്പാണെന്ന് പറഞ്ഞു. അതിനകത്ത് ഇരിക്കുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞു ഈ ഓഫീസിനകത്ത് ഇരിക്കുന്ന വ്യക്തികൾ ഓഫീഷ്യൽ. അത് കഴിഞ്ഞിട്ട് പിക്ചർ ഇത് 5th ആണ്, 5 ഈ 5 പിക്ചറാണ് ഞാൻ അപ്ലൈ ചെയ്ത്. ഈ 5 പിക്ചർ മറ്റേ പിക്ചറാണ്, ഈ 5 പിക്ചറാണ് അപ്ലൈ ചെയ്ത്. ഇനി ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞത് പ്രൈസ് കിട്ടിയ ഫോട്ടോസ് ഞാൻ കാണിച്ചു. ക്രിയേറ്റിവിറ്റി ലെവലാണല്ലോ. ഇതാ ഫസ്റ്റ് കിട്ടിയ പിക്ചർ. ഇതിൽ എന്ത് ക്രിയേറ്റിവിറ്റി ആണ് എനിക്കറിയണം. ഇവർ യൂസ് ചെയ്ത 70 Mark 2 ആണ്. എന്തോ ആയിക്കോട്ടെ, ഇതാണ് ഫസ്റ്റ് കിട്ടിയ പിക്ചർ. ഇതാണ് ഫസ്റ്റ് കിട്ടിയ പിക്ചർ. ഇതിൽ എന്ത് ക്രിയേറ്റിവിറ്റി ആണ്? ഞാൻ ഇതിന്റെ 100 പിക്ചർ എടുത്തിട്ടുണ്ട്. എടുക്കേണ്ട ക്രിയേറ്റിവിറ്റി ആണെന്ന് പറഞ്ഞാൽ കൊടുത്തത്. നെക്സ്റ്റ് കാണിച്ചിരാം. ഇതാ സെക്കൻഡ് കിട്ടിയ പിക്ചർ നോക്ക്, നിങ്ങൾ എന്താ നോക്ക്, ഇവിടെ എന്താ നടക്കുക നോക്ക്. സെക്കൻഡ് കിട്ടിയ പിക്ചർ ആയത് നോക്ക്, സെക്കൻഡ് കിട്ടിയ പിക്ചർ നാല് ചായ ഫസ്റ്റ്. ഇനി തേർഡ് കിട്ടിയ പിക്ചർ അടിച്ചത് നിങ്ങള് ആരും അന്ന വിട്ട് പോലും. ഇതാ തേർഡ് കിട്ടിയ പിക്ചർ. ഇത് പടമാണ്, ഇത് പടമാണ്. മത്സരത്തിൽ ആരോ ആവട്ടെ എടുത്ത അയാളുടെ കഴിവ്, അയാളെ കുറ്റം പറയുന്നതല്ല, എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാവണമെന്നില്ലല്ലോ. എടുത്തെ അവര് ജഡ്ജ് ചെയ്താണ്, അവരെന്ത് മാറാണ്ടല്ലോ അടിസ്ഥാനത്തിൽ എടുത്തു എന്നുള്ള കാര്യം അറിയണം. ഇതിന് വേണ്ട പ്രതിഷേധമാണ്. ഇത് കാണിച്ചിട്ട് ജഡ്ജിനൊക്കെ ജഡ്ജിന്റെ റിവ്യൂ കൊണ്ടുവരാൻ പറഞ്ഞു. ജഡ്ജ് കൊണ്ടുവരണ്ട, അയാൾ ടാബ്ലേഷൻ ഇട്ടു, അത് വെച്ച് മാത്രമേ ഇത് അപ്പീൽ ചെയ്തിട്ടുള്ളൂ. അവര് പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, തീരുമാനിച്ചു വന്നില്ല. അപ്പൊ നമ്മൾ എന്തിനാ വന്ന് യൂണിവേഴ്സിറ്റി മത്സരത്തിന് വന്ന് പങ്കെടുക്കുന്നേ? ഇതിലിപ്പോ എന്തായാലും പറയാം, അവര് എന്ത് പറഞ്ഞത്, ഒരുവിധം നല്ല ഫോട്ടോ ആണെങ്കിൽ നമുക്ക് പറയാം അവർ ചെറിയ എന്തെങ്കിലും ടെക്നിക്കൽ ആസ്പെക്ട് നോക്കിയിട്ടാണെന്ന് പറയാം.